നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ടെൻത്ത് ലെവൽ പ്രിലിംസിൻ്റെ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സിലബസിലുള്ള ടോപ്പിക്ക് പെട്ടെന്ന് തന്നെ വൺ ബൈ വൺ ആയിട്ട് തീർത്ത് ഈ എക്സാമിനേഷൻ എന്താണെങ്കിലും ക്ലിയർ ചെയ്യണം അതാണ് നമ്മുടെ ഉദ്ദേശ്യം അപ്പോൾ നമ്മുടെ കേരള പി എസ് സിയുടെ ഈ വരാൻ പോകുന്ന എല്ലാ എക്സാമിനേഷനും തന്നെ സയൻസ് വിഭാഗത്തിൽ നിന്നും ചോദിക്കുന്ന ഒരു ഏരിയയാണ് രോഗങ്ങളും രോഗകാരികളും എന്നുള്ളത് അതിൽ വൈറസ് പരത്തുന്ന രോഗങ്ങളെ പറ്റിയിട്ട് ഒരു ക്ലാസ് ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് രസകരമായ ഒരു കോഡിലൂടെയാണ് ആ ക്ലാസ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്ലാസ് കാണുക പിന്നെ നിങ്ങൾ വൈറസ് രോഗങ്ങൾ മറക്കില്ല ഇന്നത്തെ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ അത് രസകരമായ ഒരു കോഡിലൂടെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതാണ് കോഡ് ഈ കോഡ് ഞാനൊന്ന് വായിക്കാം വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സിക്ക് പഠിക്കുന്നത് അപ്പോൾ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു കോഡ് പഠിച്ചു കഴിഞ്ഞാൽ ആ കോഡ് എക്സ്പാൻഡ് ചെയ്ത് എല്ലാ ബാക്ടീരിയ രോഗങ്ങളെയും പറ്റിയിട്ടും പറയാൻ സാധിക്കും ഇപ്പോൾ നമ്മുടെ എക്സാമിനേഷൻ ചോദിക്കാറുണ്ട് പറയുന്ന രോഗങ്ങളിൽ വൈറസ് പരത്തുന്നത് ഏത് അല്ലെങ്കിൽ ബാക്ടീരിയ പരത്തുന്നത് ഏത് അല്ലെങ്കിൽ ബാക്ടീരിയ പരത്താത്തത് ഏത് എങ്ങനെ ചോദിച്ചാലും നമ്മൾക്ക് ഈ ഒരു കോഡ് വെച്ച് ആ ആൻസർ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും കോഡ് നോക്കാം വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സിക്ക് പഠിക്കുന്നത് രണ്ടാമത്തെ കോഡ് എം ജിയും ടെൻഡുൽക്കറും ബിസിയാണ് വെരി ബിസിയാണ് അപ്പോൾ ഇവിടെ വിപിൻ ആണ് നമ്മുടെ ഹീറോ കേട്ടോ വിപിന്നിനെ നമ്മൾ എഴുതാൻ പോണത് ഇങ്ങനെയാണ് വി പി എൻ ഷോർട്ടാക്കി എഴുതുകയാണ് വി പി എൻ കോഴിക്കോട് കോഴിക്കോടിന് ഷോർട്ടാക്കി കെ കെ ഡി എസ് കോളേജിന്റെ എയ്സ് കോളേജിലാണ് ടി സിക്ക് പഠിക്കുന്നത് ടി ടി സിയിലെ ടി സി ഓക്കെ ഇതെല്ലാം ഈ ലെറ്റേഴ്സ് എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ബാക്കി പറ്റുന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസെല്ലാം കിട്ടും അപ്പം നമുക്ക് നോക്കാം ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം വിപ്പിനിലെ വി പി എൻ വി ഫോർ വില്ലഞ്ചുമ പി ഫോർ പ്ലേഗ് എൻ ഫോർ ന്യൂമോണിയ വി ഫോർ വില്ലഞ്ചുമ പി ഫോർ പ്ലേഗ് എൻ ഫോർ ന്യൂമോണിയ അപ്പോൾ നമ്മൾ എപ്പോഴും ബാക്ടീരിയ രോഗങ്ങൾ പഠിക്കുമ്പം പാരലി നമ്മൾ വൈറസ് രോഗങ്ങളും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കുക അപ്പോൾ നമുക്ക് രണ്ടും ഒന്നുകൂടെ തരമാകും അതായത് നമ്മൾ വൈറസ് രോഗങ്ങളിലൊരു പി പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ഫോർ പോളിയോ പോളിയോ വൈറസ് നമുക്കറിയാം അല്ലേ അപ്പോൾ പി എന്ന് പറയുമ്പോൾ വൈറസ് രോഗങ്ങളുടെ കേസിൽ പി പോളിയോ ആണ് ബാക്ടീരിയ രോഗങ്ങളിലെ പി പ്ലേഗ് ആണ് അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക അപ്പോൾ വി വില്ലഞ്ചുമ പി പ്ലേഗ് എൻ ന്യൂമോണിയ അടുത്തത് കെ കെ ഡി ഇതിലെ ഈ കെ രണ്ട് കെയും മലയാളത്തിലായിട്ടോ നമ്മൾ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ കെ കുഷ്ഠം രണ്ടാമത്തെ കെ ക്ഷയം മൂന്നാമത്തെ ഡി ഡിഫ്തിരിയ അപ്പോൾ കെ കെ ഡിയിലെ കുഷ്ഠം ക്ഷയം ഡിഫ്തിരിയ ഇപ്പം തന്നെ പഠിച്ചു പോവാ വി പിന്നിലെ വി വില്ലഞ്ചുമ പി പ്ലേഗ് എൻ ന്യൂമോണിയ കെ കെ ഡിയിലെ കെ കുഷ്ഠം അടുത്ത കെ ക്ഷയം ഡി ഫോർ ഡിഫ്തിരിയ ഇനി എസ് കോളേജിലെ എ സി ഇ എ ഫോർ ആന്ത്രാക്സ് സി ഫോർ സിഫിലിസ് ആൻഡ് ഇ ഫോർ എലിപ്പനി ഇവിടെ നമ്മൾ വൈറസ് രോഗങ്ങൾ പഠിച്ചപ്പോൾ അവിടെ ഇ പഠിച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഇ എബോളെ ആയിരുന്നു അത് ഇംഗ്ലീഷ് എക്സ്പാൻഷൻ ആണല്ലേ ഇവിടെ ഈ മലയാളത്തിലാണ് നമ്മൾ എടുക്കുന്നത് ഇ ഫോർ എലിപ്പനി അതുപോലെ സി ആണ് ഇവിടെ എ എന്ന് പറയുന്നത് ആന്ത്രാക്സ് ആണ് ഇനി എസ് കോളേജിലാണ് ടി ടി സിക്ക് പഠിക്കുന്നത് ടി ടി സിയിലെ ടി സി എക്സ്പാൻഡ് ചെയ്യുക ടി ഫോർ ടെറ്റനസ് ടി ഫോർ ടൈഫോയിഡ് ആൻഡ് സി ഫോർ കോളറ ടെറ്റ്നസ് ടൈഫോയിഡ് കോളറ ഓക്കെ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കുക ഇത്രയും വിപിൻ വി പി എൻ വില്ലഞ്ചുമ പ്ലേഗ് ന്യൂമോണിയ കോഴിക്കോട് കെ കെ ഡി കുഷ്ടം ക്ഷയം ഡിഫ്തിരിയ എസ് കോളേജിലെ എ സി ഇ സി ഫോർ സിഫിലിസ് ഇ ഫോർ എലിപ്പനി ടി സിക്ക് പഠിക്കുന്നത് ടി ഫോർ ടെറ്റ്നസ് ടി ഫോർ ടൈഫോയിഡ് സി ഫോർ കോളറ അപ്പോൾ നമ്മൾ ഈ കോഡ് വെച്ചിട്ട് ഇത്രയും രോഗങ്ങളെ പഠിച്ചു ഇത് നോർമലി എല്ലാവരും പി എസ് സിക്ക് പഠിക്കുന്ന എല്ലാ ആളുകളും ഉപയോഗിക്കുന്ന ഒരു കോഡാണ് പക്ഷേ ഈ ഒരു കോഡ് കൊണ്ട് മാത്രം എല്ലാ രോഗങ്ങളെയും നമുക്ക് കംപ്ലീറ്റ് ആകുന്നില്ല ഇനിയും ഉണ്ട് കുറച്ച് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത ഡിസീസസ് അത് ഇതൊക്കെയാണ് മെണിൻജറ്റീസ് ഗുണേറിയ ട്രക്കോമ ഡെർമറ്റൈറ്റിസ് ബ്രോങ്കൈറ്റിസ് ബോട്ട്ലിസും കൺജക്റ്റിവൈറ്റിസ് ഇത്രയും രോഗങ്ങളെ പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റേതായ ഒരു കോഡാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കോഡ് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ തന്നെ ഫോളോ ചെയ്യുക അല്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ ഒരു കോഡ് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയിട്ടും പഠിക്കാം ഈ കോഡ് ഇല്ലാതെ ഓർത്ത് വയ്ക്കാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഓക്കെ അപ്പം ഈ കോഡ് നോക്കാം ഇത്രയും രോഗങ്ങൾക്കുള്ള കോഡൊന്ന് നോക്കാം എം ജിയും ടെൻഡുൽക്കറും ബിസിയാണ് ഇവിടെ എം ജി എന്ന് പറയുമ്പം എം ജി എടുക്കുക നമുക്കറിയാം എം ജി ശ്രീകുമാർ എപ്പോഴും പാട്ടൊക്കെ ആയിട്ട് ബിസിയാണ് അല്ലേ അപ്പോൾ എം ജി അവിടെ നമുക്ക് എം ജി മാത്രം മതി എം ജി എന്നുള്ള രണ്ട് ലെറ്റർ മതി ടെൻഡുൽക്കർ ടെൻഡുൽക്കറിനെ എല്ലാവർക്കും അറിയാം വെരി ബിസി പേഴ്സൺ അല്ലേ അപ്പോൾ ടെൻഡുൽക്കറിൽ നമ്മൾ ടെൻഡുൽക്കർ എന്ന് എഴുതുമ്പോൾ ടീം ഡിയും മാത്രം നമ്മൾ ക്യാപിറ്റൽ എഴുതുക ടീയും ഡിയും മാത്രം നമ്മൾ ക്യാപിറ്റൽ എഴുതുക ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് രണ്ട് ലെറ്റർ മതി ടീയും ഡിയും മാത്രം മതി അപ്പം എം ജിയും ടെണ്ടുൽക്കറിൽ എം ജി ടി ഡി ബിസിയാണ് എന്ന് പറയുമ്പോൾ ഭയങ്കര ബിസി ആയി ഇവരുണ്ടിവരും സാധാരണ ബിസി അല്ല വെരി ബിസി പേഴ്സൺസാണ് ഭയങ്കര ബിസി എന്ന് പറയാൻ വേണ്ടി നമുക്ക് ബി സ്ക്വയർന്നിടാം അപ്പോൾ നമുക്ക് രണ്ട് ബി ഉണ്ട് അർത്ഥം സി സി ആണ് ബിസി ആണ് ഇനി ഇത് എക്സ്പാൻഡ് ചെയ്ത് നോക്കൂ എം ഫോർ മെനിഞ്ചറ്റീസ് ജി ഫോർ ഗുണേറിയ ടി ഫോർ ട്രക്കോമ ഡി ഫോർ ഡെർമറ്റൈറ്റിസ് ആൻഡ് ബി സ്ക്വയറിൽ ഒരു ബി ബ്രോങ്കൈറ്റീസ് ആണ് അടുത്ത ബി ബോട്ടലിസമാണ് ആൻഡ് സി ഫോർ കൺജക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ്ണ് ഓക്കെ അപ്പോൾ എം ഫോർ മെനിഞ്ചറ്റിസ് ജി ഫോർ ഗുണേറിയ ടി ഫോർ ട്രക്കോമ ഡി ഫോർ ഡെർമറ്റൈറ്റിസ് ബി ബ്രോങ്കൈറ്റിസും ബോട്ടലിസവും ആൻഡ് സി ഫോർ കൺജക്റ്റിവൈറ്റീസ് ഇപ്പോൾ രണ്ട് സി ഉണ്ടല്ലേ ഒരു സി കോളറ ഒരു സി കൺജക്റ്റിവൈറ്റീസ് അതുപോലെ രണ്ട് ടീ ഉണ്ട് അല്ലേ മൂന്ന് ടീ ഉണ്ട് ടി ഫോർ ടെറ്റ്നസ് ടി ഫോർ ടൈഫോയിഡ് ടി ഫോർ ട്രക്കോമോ സിയു അല്ലേ മൂന്നെണ്ണം സിഫിലിസ് ഉണ്ട് കോളറയുണ്ട് കൺജക്റ്റിവിറ്റീസ് ഉണ്ട് മൂന്ന് സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ബാക്ടീരിയപ്പെടുത്തുന്നതായിട്ടുണ്ട് ടീയുണ്ട് മൂന്നെണ്ണം അല്ലേ ടെറ്റനസ് ഉണ്ട് ടൈഫോയിഡ് ഉണ്ട് ട്രക്കോമയുണ്ട് ടെറ്റനസും ടൈഫോയിഡും ട്രക്കോമയും ഓക്കെ കെ ആണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട് കുഷ്ഠുരോഗം ക്ഷയരോഗം ഈ കോഡിൽ ഈ രണ്ടെണ്ണം രണ്ട് കെ മലയാളത്തിലാണ് എക്സ്പാൻഡ് ചെയ്യണത് ഈ ഇയും മലയാളത്തിലാണ് എക്സ്പാൻഡ് ചെയ്യണത് അത്രയും ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ നമുക്ക് മൊത്തത്തിൽ ബാക്ടീരിയ ബാക്ടീരിയപ്പെടുത്തുന്ന രോഗങ്ങളെല്ലാം ഈ കോഡ് വെച്ച് ഒന്നുകൊണ്ടൊന്ന് പറഞ്ഞു നോക്കാം വിപിൻ എയ്സ് കോളേജിലാണ് ടി ടി സി വിപിൻ കോഴിക്കോട് എയ്ഡ്സ് കോളേജിലാണ് ടി സിക്ക് പഠിക്കുന്നത് വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സിക്ക് പഠിക്കുന്നത് വിപിൻ്റെ വി പി എൻ വില്ലൻചുമ പ്ലേഗ് ന്യൂമോണിയ കോഴിക്കോട് കെ കെ ഡിയിൽ കുഷ്ഠം ക്ഷയം ഡിഫ്റ്റീരിയ എസ് കോളേജിൽ ആന്ത്രാക്സ് സി ഫോർ സിഫിലിസ് ഇ ഫോർ എലിപ്പനി ടി ടി സിയിൽ ടി ഫോർ ടൈഫോയിഡ് ടി ഫോർ ടെറ്റ്നസ് ആൻഡ് സി ഫോർ കോളറ അടുത്ത കോഡ് എം ജിയും ടെൻഡുൽക്കറും ബി സിയാണ് എം ഫോർ മെനിഞ്ചറ്റിസ് ജി ഫോർ ഗുണേറിയ ടെൻഡുൽക്കറിൽ ടി ഫോർ ട്രെക്കോമ ആൻഡ് ഡി ഫോർ ഡെർമറ്റൈറ്റിസ് ബിസി ബി രണ്ട് ബി ഉണ്ട് ബ്രോങ്കൈറ്റിസും ഉണ്ട് ബോട്ടിലിസവും ഉണ്ട് ആൻഡ് സി ഫോർ കൺസക്റ്റിവൈറ്റിസ് ഇത്രയുമാണ് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ അപ്പോൾ ഈ രണ്ട് കോഡും വെച്ച് ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളെല്ലാം നമുക്ക് ഓർത്ത് വയ്ക്കാം ഈ കോഡ് നമുക്ക് ഒന്നോടൊന്ന് പറഞ്ഞു നോക്കാം വിപിൻ കോഴിക്കോട് എയ്സ് കോളേജിലാണ് ടി ടി സിക്ക് പഠിക്കുന്നത് രണ്ടാമത്തെ കോഡ് എം ജിയും ടെൻഡുൽക്കറും ബിസ്സിയാണ് വെരി ബിസ്സിയാണ് അല്ലേ അപ്പോൾ വിപിൻ്റെ വി വി പി എൻ വില്ലഞ്ചുമ പി ഫോർ പ്ലേഗ് എൻഫോന്യുമോണിയ കെ കെ ഡി കുഷ്ഠം ക്ഷയം ഡിഫ്തീരിയ എയ്സില് എ സിഇ ആൻഡ്രാക്സ് സിഫിലിസ് എലിപ്പനി ആൻഡ് ടി ടി സി ടൈഫോയിഡ് ടെറ്റ്നസ് കോളറ ആൻഡ് എം ജിയും ടെൻഡുൽക്കറും ബി സിയാണല്ലേ എം ഫോർ മെനിഞ്ചറ്റീസ് ജി ഫോർ ഗുണേറിയ ടെൻഡുൽക്കറിലെ ടി ഫോർ ട്രക്കോമ ഡി ഫോർ ഡെമറ്റൈറ്റിസ് ആൻഡ് ബിസിയിൽ ബി സ്ക്വയർ സി ആണ് ബി ബ്രോ ബ്രോങ്കൈറ്റിസ് ബോട്ടുലിസം ആൻഡ് സി കൺജക്റ്റിവൈറ്റിസ് അഥവാ ചെങ്കണ് അപ്പം ഈ കോഡ് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക രണ്ട് മൂന്ന് തവണ കോഡ് വെച്ച് നിങ്ങളൊന്ന് പറഞ്ഞ് നോക്കുക അതിനുശേഷം തന്നെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുക ലെറ്റേഴ്സ് വെച്ചിട്ട് എല്ലാ രോഗങ്ങളും കിട്ടുന്നുണ്ടോ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് എഴുതി നോക്കുക പിന്നെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് രണ്ട് തവണ ഇതൊന്ന് പറഞ്ഞു നോക്കുക എന്നിട്ട് വൈറസിൻ്റെ കോഡ് വെച്ചിട്ട് വൈറസ് രോഗങ്ങളും ബാക്ടീരിയയുടെ കോഡ് വെച്ചിട്ട് ബാക്ടീരിയ രോഗങ്ങളും ഒന്നുകൂടെ രണ്ടും കമ്പയർ ചെയ്ത് പറഞ്ഞു നോക്കുക ഇത്രയാകുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഭാഗത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒരിക്കലും അത് തെറ്റില്ല അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് നമുക്ക് മുന്നോട്ട് ഫെർദർ ക്ലാസ്സസിന് ഹെൽപ്പ് ചെയ്യുക അതുകൊണ്ട് നിങ്ങളുടെ സജഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രസകരമായ കോഡുകളൊക്കെ അറിയാമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ് നമുക്കതൊക്കെ ഉൾപ്പെടുത്തി വരും ക്ലാസ്സുകളിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വിവരങ്ങൾക്ക് എത്തിക്കാനായിട്ട് സാധിക്കും അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ